കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം കഷ്ടപ്പാടുകളെ മറക്കുക അനുഗ്രഹങ്ങളെ ഓർമ്മിക്കുക എല്ലാവരും പറയുന്ന ജീവിതം മുഴുവൻ കഷ്ടപ്പാടാണ് എത്ര കാലമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റവും ഇല്ല ഒരു കേറ്റവും ഇല്ല ഇതിൽ നിന്നൊരു മോചനവും ഇല്ലേ അമ്മേ ദേവി നമ്മുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നേർ ദിശയിലാണ് പോകുന്നത് എങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റു രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ട് കണ്ണും കാണാം ശ്വസിക്കാം പോയി അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുത്ത് കുടിച്ചു കുടിക്കാം കൈ പൊങ്ങുന്നുണ്ട് നടക്കാം കാല് നടക്കുന്നുണ്ട് ശരീരത്തിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല പോയി വീട്ടിൽ മുറ്റടിച്ചു സ്ത്രീകളാണെങ്കിൽ മുറ്റടിച്ചു പുരുഷന്മാരാണെങ്കിൽ വന്ന് ചായയെടുത്തു പത്രം വായിച്ചു കണ്ണിന് രണ്ടിനും നല്ല കാഴ്ചയുണ്ട് അത്യാവശ്യം സംസാരിക്കാൻ നോക്കിയപ്പോൾ നാക്ക് പൊങ്ങുന്നുണ്ട് നല്ലതുപോലെ വർത്തമാനം പറയുന്നുണ്ട് ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യ വഴക്ക് പറഞ്ഞു ഭാര്യ തിരിച്ച് അതിന് മറുപടി പറഞ്ഞു വീട്ടിൽ വരെ രാവിലെ എഴുന്നേറ്റു മക്കൾ വന്നു അവരൊച്ചപ്പാടായി ബഹളായി മക്കളെ അവർ ചീത്ത പറഞ്ഞു പൊതുവേ എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ട് പക്ഷെ വേണ്ട കാര്യങ്ങളൊന്നും അവിടെയില്ല ഈ പറഞ്ഞ തൊണ്ണൂറ് ശതമാനമാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നേർ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് മാത്രമേ നിങ്ങൾക്ക് മോശമുള്ളൂ ബാക്കി എല്ലാ കാര്യവും നിങ്ങളുടെ ആരോഗ്യത്തിനൊന്നൊരു കുഴപ്പമില്ല രണ്ട് കണ്ണും കാണാം രണ്ട് ചെവിയും കേൾക്കാം രണ്ട് മൂക്കിൽ രണ്ട് ദ്വാസതാരത്തിൽ കൂടി നിങ്ങൾക്ക് ശ്വാസം വലിച്ചെടുക്കാം വായിലൂടെ ഭക്ഷണം കഴിക്കാം സംസാരിക്കാം തൊണ്ടയിലൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട് രണ്ട് കൈയും നിങ്ങൾക്ക് പൊക്കാം രണ്ട് കാലും നടക്കാം ആരോഗ്യ ശരീരത്തിനാണെങ്കിൽ നല്ല ഫലം നല്ല സുഖം ക്ഷീണക്കുറവൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ല എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഓഹ് ഇന്നത്തെ ദിവസം ഇനി എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ പോക്കാണ് ഇന്നത്തെ ദിവസം തീർന്നു നിങ്ങളുടെ അന്നത്തെ ദിവസം പോയി അതിനേക്കാളും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നേർ ദിശയിലാണ് പോകുന്നത് എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്കിൽ ബാക്കി പത്ത് ശതമാനം മാത്രം കാര്യങ്ങൾക്കേ നിങ്ങൾക്ക് പാകപ്പിഴകളുള്ളൂ ഈ പറഞ്ഞ ആരോഗ്യവാന് ഒരു പുരുഷനോ സ്ത്രീയോ ആണ് നിങ്ങളെങ്കിൽ പത്ത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളൂ തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ കയ്യിലാണ് ആ പത്ത് ശതമാനത്തെയാണ് നമ്മളിവിടെ എന്താണ് പരിഹരിക്കേണ്ടതായിട്ടുള്ളൂ ഈ പത്ത് ശതമാനം മാത്രം നിങ്ങൾ പരിഹരിച്ചാ മതി കാലില്ലാതെ റൂട്ടിലൂടെ ഓടുന്ന ചെറിയ ചക്രം വെച്ച ഇതിൽ പോകുന്ന ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ അയാളുടെ ജോലിക്ക് പോകുന്നു ഒരു കാലില്ലാത്തൊരു വ്യക്തി ഒരു ചെറിയ ഏതെങ്കിലും അംഗവിഹീനം വന്നവരുടെ സൈക്കിളിലോ മറ്റോ ഓടിച്ചവർ ജോലിക്ക് പോകുന്നു നമ്മൾ അവരുടെ മുമ്പിൽ കൂടി രണ്ട് കൈയും വീശി രണ്ട് കാലും കൊണ്ട് ആരോഗ്യവാനായിട്ട് നടന്നു പോകുന്നു സ്കൂട്ടർ ഓടിച്ചു പോകുന്നു കാർ ഓടിച്ചു പോകുന്നു നമ്മൾ പറയാണ് അയാളെ കണ്ട് നിർത്തിയിട്ട് നമ്മൾ പറയുകയാണ് ഓ എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എൻ്റെ ഒരു കാര്യവും നടക്കുന്നില്ല എനിക്ക് ജീവിതം മുഴുവൻ കഷ്ടപ്പാടാണ് ജീവിതം മുഴുവൻ ദുരിതങ്ങളാണ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറുക കഷ്ടപ്പാടുകളെ നിങ്ങൾ മറക്കുക നിങ്ങൾക്ക് ദൈവം തന്ന നിങ്ങൾക്ക് ദൈവം തന്ന ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക ഇത് നമ്മൾ മറ്റൊരാളിൽ നിന്നല്ല പഠിക്കേണ്ടത് നമ്മൾ സ്വയം പഠിച്ചെടുക്കണം എല്ലാ ആരോഗ്യം ഉണ്ടായിട്ടും നല്ല തണ്ടും തടി എല്ലാവരും ഒന്ന് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് മൊത്തം പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ സ്മരിക്കുക ഞാൻ പറയുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേടിയിട്ടുള്ളതായ നമ്മുടെ ശരീരം ഉൾപ്പെടെ നമ്മുടെ ജന്മം ഉൾപ്പെടെയുള്ള നമ്മളുടെ ആരോഗ്യത്തെ തണ്ടും തടിയും ജീവിതവുമുള്ള ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു മകനെ സൃഷ്ടിച്ച അമ്മയോട് നമ്മൾ നന്ദി പറയുക അമ്മയെ ചീത്ത പറയാലോ നിങ്ങൾ എന്തിനാണ് എന്നെ വളർത്തിയത് നിങ്ങൾ എന്തിനാ എനിക്ക് ഭക്ഷണം നന്ദി നിങ്ങളെ എന്തിനു കൊള്ളാം എന്നല്ല അമ്മയോട് പറയേണ്ടത് ആ അമ്മയോട് നമ്മൾ നന്ദി പറയുക അച്ഛനോട് നന്ദി പറയുക അച്ഛൻ നമുക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ജന്മം തന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പ്രവാതിരിക്കുക അപ്പോൾ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ പാകപ്പിഴകളുള്ളൂ അതേസമയം കണ്ണ് രണ്ടും ഇല്ലാത്തൊരു വ്യക്തി കാല് രണ്ടും തളർന്നു പോയി കൈ രണ്ടും തളർന്നു പോയി ഫാരലൈസ്ഡ് ആയ ഒരാൾ അദ്ദേഹത്തിന് അനുഗ്രഹിക്കാൻ എന്താ ഉള്ളത് സ്വന്തം ജീവിതത്തിന് അനുഗ്രഹിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് കഷ്ടപ്പാടാണെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്നെങ്കിലും നമുക്ക് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ ആ പാകപ്പിഴകളെ തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥനാണ് നമ്മുടെ ജീവിതത്തിനോട് നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ആ തൊണ്ണൂറ് ശതമാനത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമുക്ക് പാകപ്പിഴകളുള്ള പത്ത് ശതമാനം മാറ്റണം നമുക്ക് നന്നാവണം എന്ന് തോന്നണമെങ്കിൽ തൊണ്ണൂറ് ശതമാനമുള്ള നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനമുള്ള നമ്മൾ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധ കേന്ദ്രീകരിക്കണം മറിച്ച് അൾസറ് പിടിപെട്ട് ടെൻഷനടിച്ച് 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 ഭക്ഷണവും കഴിക്കലോ ഒന്നും കഴിക്കേണ്ട അൾസറ് പിടിപെട്ട് മനപ്രയാസത്തോടെ കഴിയാനാണ് അങ്ങനെ മരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പത്ത് ശതമാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല ഒന്നുകൂടെ ഞാൻ ഒരു ചെറിയ ടിപ്സ് ഉൾപ്പെടെ പറയാം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ നോക്കാം നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അത് നടക്കുന്നില്ല എന്ന് തോന്നി ആ നടക്കുന്നില്ല എന്ന് തോന്നിയ കാര്യം പത്ത് ശതമാനമാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം നിങ്ങളാണ് ആ പത്ത് ശതമാനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് 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 ഭക്ഷണം കഴിക്കാതെ അത്സരം പിടിച്ച് രോഗിയായി നിങ്ങൾ അതിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്കും കയ്യിലുള്ളതൊന്നും കാണാതെ പറയാറില്ല പണ്ട് പഴമക്കാര് പറയാറുണ്ട് കയ്യിലുള്ളതിനെ വിട്ടിട്ട് പറക്കണേനെ പിടിക്കാൻ പോയി കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു അതിനെ പക്ഷിയെ പറത്തി കളഞ്ഞിട്ട് പറക്കണ പക്ഷിയുടെ പുറകെ പോയി അതുപോലെ നിങ്ങളിലുള്ള തൊണ്ണൂറ് ശതമാനത്തെ കണ്ടിട്ട് പത്ത് ശതമാനത്തെ ഒഴിവാക്കി വെക്കാം എന്നിട്ട് ആ തൊണ്ണൂറ് ശതമാനത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ തൊണ്ണൂറ് ശതമാനം വികസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകളെ മറക്കുക എന്നിട്ട് നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹം എന്താണോ അതിനെ നിങ്ങൾ അനുസ്മരിപ്പിക്കുക അതിനെ നിങ്ങൾ ഓർമ്മിക്കുക ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എങ്കിൽ സ്വയം മരിക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളിലുള്ള ഇല്ലാത്തതിനെക്കുറിച്ച് ആ പത്ത് ശതമാനത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കുക ബേജാറാവുക അൽസർ പിടിപ്പിക്കുക ഇംഗ്ലണ്ടിലെ കോം വെല്ലാൻ ചർച്ചുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ചിന്തിക്കൂ നന്ദി പറയൂ എന്ന് ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ചിന്തിക്കൂ നന്ദി പറയൂ നമ്മൾ പറയുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഈ നന്ദിക്കൊരു പ്രാധാന്യമുണ്ട് ഈ നന്ദി നമ്മൾ നമ്മൾ പറഞ്ഞു നമുക്ക് പൂർണ്ണമായ ഒരു ആരോഗ്യമുണ്ട് രാവിലെ എഴുന്നേറ്റു കണ്ണു തുറന്ന് നോക്കി രണ്ട് കണ്ണും കാണാം മൂക്കിക്കുളം നോക്കിയപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ നാക്ക് പൊങ്ങുന്നുണ്ട് തൊണ്ടയിൽ കൂടി വെള്ളം ഇറങ്ങുന്നുണ്ട് രണ്ട് കൈയും പൊങ്ങുന്നുണ്ട് നടക്കാൻ കാലുണ്ട് പൂർണ്ണ ആരോഗ്യവാനാണ് വേറൊരു കുഴപ്പമില്ല ആ തൊണ്ണൂറ് ശതമാനത്തിന് നമ്മൾ നന്ദി പറയുക ഇല്ലാത്ത പത്ത് ശതമാനം സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ മാറേതെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കാം ആ പത്ത് ശതമാനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ തൊണ്ണൂറ് ശതമാനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ നിങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവന്ന് ആ പത്ത് ശതമാനം കൂടെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുക അപ്പം നമ്മൾ പറയുന്നത് ചിന്തിക്കൂ നന്ദി പറയൂ എന്തിനാണ് നന്ദി പറയേണ്ടത് ദൈവത്തിനോട് നന്ദി പറയുക ഇത്രയും നല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം ഒരു ശരീരം നിങ്ങൾക്ക് തന്നതിന് എന്നിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ നോക്കുക അല്ലാതെ ഉള്ളതിനെ ഒന്നും കാണാതെ ഇല്ലാത്തതിനെ കണ്ട് കരയാൻ നോക്കുക മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രകൃതമാണ് ഉള്ളതൊന്നും കാണില്ല ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയങ്ങളിലും അവ എഴുതി വെക്കേണ്ട വാക്യങ്ങളാണ് ചില്ലിട്ട് എഴുതി വെക്കേണ്ടതാണ് നന്ദി പറയൂ ചിന്തിക്കൂ നന്ദി പറയൂ നല്ലതുപോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ എന്താണ് എങ്ങനെയാണ് ആരാണ് എന്ന് പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അനുസ്മരിപ്പിക്കുക നന്ദി പറയുക ആര് ആരോട് നമ്മളോട് നന്ദി പറയുക ഒപ്പം തന്നെ യൂണിവേഴ്സലിനോട് നന്ദി പറയുക ഇത് ഇങ്ങനെ നന്ദി പ്രകാശിപ്പിക്കേണ്ട സാഹചര്യത്തിലെ എല്ലാത്തിനെയും കുറിച്ച് നാം ചിന്തിക്കണം എപ്പോഴൊക്കെയാണ് നമ്മൾ പറയേണ്ടത് ഇവൻ വെള്ളം കുടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുടിക്കുമ്പോൾ പോലും നന്ദി എന്ന് പറയണം നമ്മൾ നമ്മളെ ഒരാൾ സഹായിച്ചു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ നമ്മളൊരാൾ വിളിച്ചു നമ്മൾ പോയി കഴിച്ചില്ല ഓക്കെ ടാങ്ക് യു ഇംഗ്ലീഷ്കാര് പറയുന്ന ടാങ്ക്യൂവിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഉടനെ നന്ദി പറയുക അങ്ങനെ എന്തും ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ആരെങ്കിലും തന്നാൽ അതിന് നന്ദി ആരെങ്കിലും നമുക്കൊരു സഹായം തന്നാൽ നന്ദി നമ്മൾ ബസ്സിൽ കയറി ഒരു സീറ്റിലിരിക്കാൻ ഒരാൾ നമ്മളെ സഹായിച്ചു ആ സീറ്റിൽ നമ്മളിരുന്നു ഉടനെ നന്ദി അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഒരാൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നമ്മളൊരാൾ വിളിച്ചു നമ്മള് പോയി ഊണ കഴിച്ചു ഉടനെ നന്ദി ഓ ഈ ഊണിന് എന്തിന് കൊള്ള ഉപ്പില്ല പുളിയില്ല ഏരുവി എന്തൊരു മധുരം ഇല്ല ഇങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ നന്ദി പറയുക തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് ഔദാര്യങ്ങൾക്ക് ദൈവത്തോട് നാം നന്ദി പറയണം നമ്മൾക്ക് തന്ന ഔദാര്യങ്ങളൊക്കെ ദൈവത്തോട് നമ്മൾ യൂണിവേഴ്സലിനോട് നമ്മൾ നന്ദി പറയണം അങ്ങനെ സ്ഥിരം നമ്മൾ ചെയ്യുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹങ്ങൾ കൂടും എന്നാണ് പറയുന്നത് അനുഭവസ്ഥരും പറയുന്നത് അതുതന്നെയാണ് നമ്മൾ നന്ദി പറയാൻ പഠിക്കുക അങ്ങനെ നമ്മുടെ കഷ്ടപ്പാടുകളെ മറക്കുക അനുഗ്രഹങ്ങളെ നമ്മൾ ഓർമ്മിക്കുക നമുക്കുണ്ടായ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർമ്മിക്കുക നമുക്കുള്ളതിനെപ്പറ്റി നാം ചിന്തിക്കുന്നില്ല ഇല്ലാത്തതിനെപ്പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ചിന്തിച്ചുകൊണ്ടേയിരുന്നു നമ്മൾ ആരാകൂ ാണ് നിരാശരാാണ് ദുഃഖിതരാവാണ് അതാണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ദുരന്തവും ഇല്ലാത്തതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക കയ്യിലുള്ളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ദുരന്തവും നമ്മുടെ ഈ ഭൂമിയിലെ കോടികൾ തരാമെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണോ കൈ ഒരു പറയും കിഡ്നി വിറ്റാൽ കാശ് കിട്ടുമെന്ന് നമ്മുടെ കണ്ണുകളോ കൈകളോ അല്ലെങ്കിൽ വേണ്ട രണ്ട് കാലിൻ്റെ ഒരു ഒരു കാലോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൊടുക്കുന്നവരൊക്കെ എങ്കിൽ തന്നെയും നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതെങ്കിലും നിങ്ങൾ കോടികൾ തന്നാർക്കെങ്കിലും മുറിച്ചു കൊടുക്കോ അല്ലെങ്കിൽ നിങ്ങൾ കോടി സ്വർണം തന്നാൽ നിങ്ങൾ കൊടുക്കോ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് നിങ്ങളുടെ ശരീരത്തിന് അത്രയ്ക്ക് വിലയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മനപ്രയാസം ഉണ്ടാകാതിരിക്കാൻ നാം ജീവിതം ആരംഭിക്കാനും കഷ്ടപ്പാടുകൾ മറന്നു കൈവന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് അതിനെ കുറിച്ച് ഓർമ്മിക്കാനും പഠിക്കണം എന്നാലേ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുള്ളൂ